ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ നിരവിൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടായിരിക്കേണ്ട 10 സ്കില്ലുകളെ സംബന്ധിച്ചാണ്. ഇതിന് സ്റ്റഡി സ്കിൽസ് എന്നാണ് പറയുന്നത്. സ്റ്റഡി സ്കിൽസിൻ്റെ ആധാരം എന്ന് പറയുന്നത് കഠിനാധ്വാനവും സ്ഥൈര്യതയുമാണ്. ഇവ രണ്ടും കുട്ടികളിൽ ഉണ്ടാവാൻ ധാരാളം പ്രോത്സാഹനം ലഭിക്കേണ്ടതുണ്ട്. കഠിനാധ്വാനം എന്നത് ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യമല്ല, മറിച്ച് ആ സമയം കാര്യക്ഷമമായി എത്രമാത്രം ചെലവഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം സ്റ്റഡി സ്കിൽസുകളെ കാര്യക്ഷമമായി ഉപയോഗിക്കുമ്പോഴാണ് കുട്ടികൾക്ക് പഠനം എളുപ്പമാകുന്നത്. സ്റ്റഡി സ്കിൽസിലെ ഒന്നാമത്തേത് പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങിൽ പ്രധാനമായിട്ട് വരുന്നത് സമയം, പഠന രീതി, ക്രമം, പാഠഭാഗങ്ങൾ, മുൻഗണന നൽകൽ തുടങ്ങിയവയൊക്കെയാണ്. ഏതൊക്കെ സമയത്താണ് പഠിക്കേണ്ടത്, എത്ര സമയം പഠിക്കണം, എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം മാത്രം പഠിച്ചാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കണം, ആദ്യം പഠിക്കേണ്ടത് ഏതാണ്, ഇങ്ങനെയൊക്കെ ക്രമീകരിക്കുകയും പാഠഭാഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ഏതിനാണ് മുൻഗണന നൽകേണ്ടത്, ടെസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ റിവിഷനുകളൊക്കെ ഉള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് മുൻഗണന നൽകണം, ഏത് വിഷയമാണ് ആദ്യം പഠിക്കേണ്ടത്, ഇങ്ങനെ ഒരു മുൻഗണന നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ ചെയ്യലാണ് സ്റ്റഡി സ്കില്ലിലെ ഒന്നാമത്തേത്. ഇനി സ്റ്റഡി സ്കിൽസിലെ രണ്ടാമത്തേത് ഓർഗനൈസിംഗ് ആണ്. പ്ലാനിങ് കഴിഞ്ഞാൽ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഓർഗനൈസിംഗ്. പഠിക്കാൻ ആവശ്യമായ സാമഗ്രികൾ സംഘടിപ്പിക്കുക, അത് ക്രമീകരിക്കുക, ഓരോ ദിവസത്തെയും പഠനത്തിനാവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തു വെക്കുക. പഠിക്കാൻ സമയത്ത് ഓടിപ്പോയിട്ട് ഇന്ന ഇന്ന സാധനങ്ങളില്ല, ഇന്നത് വാങ്ങിക്കൊണ്ടുവരണം, ഇന്നത് കടയിൽ പോയി വാങ്ങണം എന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുക എന്നതാണ്. മൂന്നാമത്തേത് അനലൈസിംഗ് ആണ്. പഠിച്ച കാര്യങ്ങൾ ജീവിതവുമായി ബന്ധിപ്പിച്ച് വിശകലനം നടത്തുന്ന ഒന്നാണിത്. ഈ വിശകലനത്തിലൂടെയാണ് ഓരോ കുട്ടിയും പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മോട് നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അവർ വിശകലനം ചെയ്ത് പഠിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ആൻഡ് എന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്നൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഇതുപോലും നിനക്ക് അറിയില്ലേ എന്ന ഒരു പരിഹാസ ഉത്തരങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര നിസ്സാരമാണെങ്കിൽ പോലും കുട്ടികൾ അത് വിശകലനം ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് രക്ഷിതാക്കളും അധ്യാപകരും മനസ്സിലാക്കണം. നാലാമത്തേത് ഡയറക്റ്റിംഗ് ആണ്. ഓർഗനൈസിംഗിലൂടെയും അനലൈസിംഗിലൂടെയും കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളെയും ശേഷികളെയും ഒക്കെ യഥാർത്ഥ ആശയങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും എത്താനുള്ള കഴിവിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തൊട്ടും അനുഭവിച്ചും നിരീക്ഷിച്ചുമൊന്നും എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത ചില ശാസ്ത്ര സങ്കല്പങ്ങളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഡയറക്റ്റിംഗിലൂടെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അഞ്ചാമത്തേത് പാറ്റേൺ. പഠിക്കുന്നതിന് കൃത്യമായ ഒരു പാറ്റേൺ രൂപപ്പെടുത്തുന്നതും സ്റ്റഡി സ്കിൽസിൽ പെട്ടതാണ്. അതായത് എഴുതിക്കൊണ്ട് പഠിക്കലാണോ പഠിച്ചതിന് ശേഷം എഴുതലാണോ തുടങ്ങിയിട്ടുള്ള പഠനത്തിൻ്റെ ഒരു പാറ്റേൺ രൂപപ്പെടുത്തുക, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് SQ3R സിസ്റ്റം, സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റീസിറ്റ്, റിവ്യൂ, ഈ രീതിയിലുള്ള ഒരു പഠന പാറ്റേൺ കുട്ടികൾ രൂപപ്പെടുത്തിയെടുക്കണം എന്നർത്ഥം. ആറാമത്തേത് കോർഡിനേഷൻ ആണ്. അറിവുകളുടെ വിശദമായ ഒരു ഏകോപനം സ്റ്റഡി സ്കിൽസിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റ് അത് അവതരിപ്പിക്കാനും അതിന് വിശദീകരിക്കാനും എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കുട്ടിക്ക് കൃത്യമായിട്ട് അറിയണം. അതിൻ്റെ ഡാറ്റ ശേഖരിക്കാനും അത് അവതരിപ്പിക്കുന്ന രീതികൾ, അവതരണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ കുട്ടി കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവാണിത്. ഇത് ആദ്യത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ സഹായിച്ചുകൊണ്ടാണ് കുട്ടികൾ ചെയ്യുക. പിന്നീട് കുട്ടികളിൽ സ്വന്തമായിട്ട് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തു വരേണ്ടതുണ്ട്. ഏഴാമത്തേത് റിലേറ്റിംഗ്. മുന്നേയുള്ള അറിവുകളോടൊപ്പം പുതുതായി ആർജിക്കുന്ന അറിവുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കാനും പുതിയ അറിവായി മാറ്റാനുമുള്ള ശേഷിയാണ് റിലേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്
ഒരു കുട്ടി ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ച അറിവിനെ അഞ്ചാമത്തെ യൂണിറ്റിൽ പഠിച്ച അറിവുമായി ബന്ധിപ്പിച്ച് പുതിയ ഒരു അറിവിനെ നിർമ്മിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു അറിവും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അറിവുമായിട്ട് കൂട്ടിച്ചേർത്ത് പുതിയ ഒരു അറിവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റിലേറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എട്ടാമത്തേത് റിപ്പോർട്ടിംഗ് ആണ്. അത് ആ പേര് പോലെ തന്നെ പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുത്ത് രേഖപ്പെടുത്താനുള്ള ശേഷിക്കാണ്. പരീക്ഷ എഴുതുക, നോട്ടുകൾ തയ്യാറാക്കുക തുടങ്ങിയവയൊക്കെ റിപ്പോർട്ടിംഗ് എന്ന സ്കില്ലുള്ള കുട്ടികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒമ്പതാമത്തേത് ബഡ്ജറ്റിംഗ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണിത്. എന്തൊക്കെ കാര്യങ്ങള് പ്രസന്റ് ചെയ്യണം, എന്തൊക്കെ സൗകര്യങ്ങൾ അതിനുണ്ട്, എത്ര വിവരങ്ങളാകാം, എത്ര സമയമുണ്ട്, എത്ര മാർക്കുണ്ട് എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കി പറയാനും എഴുതാനുമൊക്കെയുള്ള കഴിവിനാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി 10 മാർക്കിനുള്ള ഒരു ചോദ്യോത്തരം പഠിച്ചു. പരീക്ഷയ്ക്ക് 2 മാർക്കിനാണ് വന്നത് എങ്കിൽ അതിൽ എത്ര മാത്രം എഴുതണം, അതിലേതൊക്കെ എഴുതണം, അതിനെത്ര സമയമെടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനിക്കാനും അതനുസരിച്ച് എഴുതാനുമൊക്കെയുള്ള ശേഷിയാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10-ാമത്തേത് ഇവാലുവേഷൻ. പഠിച്ചു കഴിഞ്ഞ അറിവുകളെ അവലോകനം ചെയ്യുക. വിവിധ രീതിയിലുള്ള ടെസ്റ്റുകളും പരീക്ഷകളും ഒക്കെ ഇതിലുൾപ്പെടും. സ്വയം വിലയിരുത്തുകയും അതിനുശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒന്നിലുൾപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ ഈ 10 സ്കിൽസുകളും ഒരു കുട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് പഠനം അനായാസമുള്ള ഒരു പ്രക്രിയയായിട്ട് മാറുന്നത്. ഇത്തരം ശേഷികൾ 7 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികളിൽ കാണുന്നില്ല എങ്കിൽ അത് വളർത്തിയെടുക്കാൻ ആവശ്യമായ കൃത്യമായ പരിശീലനങ്ങൾ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ അവർ പിന്നോട്ട് പോവുകയും പഠന വൈകല്യമുള്ള കുട്ടികളായി മാറാൻ സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്റ്റഡി സ്കിൽസുകൾ, പഠിക്കാനുള്ള ശേഷികൾ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ആദ്യം തന്നെ നിരീക്ഷിക്കുകയും ഇല്ല എങ്കിൽ അത് വളർത്തിയെടുക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകി അവരിൽ സ്റ്റഡി സ്കിൽസുകൾ വളർത്തിയെടുക്കുക. ആദ്യത്തിലൊക്കെ അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ കുട്ടികളിൽ ഇത്തരം സ്റ്റഡി സ്കിൽസുകൾ വളർത്തിയെടുക്കുന്നതിന് സഹായിക്കേണ്ടി വരും. സാവധാനം അവരിൽ ഇതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠനം രസകരവും ആനന്ദകരവുമായി തീരുകയും ചെയ്യും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുതേ.